ഒരു കാലത്ത് മലബാറിലെ മുസ്ലിം സമൂഹത്തിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്ന് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു മാത്രമല്ല ലീഗിൻ്റെ ചിഹ്നം കോണി അത് സ്വർഗ്ഗത്തിലേക്കുള്ള കോണിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുമുണ്ട് കാലം മാറി എല്ലാവരും സാക്ഷരരാണ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് എല്ലാ നൂതനമായ സാങ്കേതിക വിദ്യകളും അറിയുന്നതാണ് രാഷ്ട്രീയ പ്രബുദ്ധരായി അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റേതായ തിരിച്ചടിയൊക്കെ ലീഗിനുണ്ട് ഇന്ന് സ്വർഗത്തേക്ക് പോകാനുള്ളതാണ് കോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്ന വീട്ടിൽ നിന്ന് അവരെ ആട്ടിവിടും മാത്രമല്ല സ്വർഗമെന്ന ഒരു സങ്കല്പം അത് സത്യമാണെങ്കിൽ എത്ര മുസ്ലിം ലീഗ് നേതാക്കന്മാർ സ്വർഗത്തിലേക്ക് അവർക്ക് ടിക്കറ്റ് കിട്ടുന്നുള്ളോ എന്ന് ആലോചിക്കണം അവിടെ നിന്ന് പറയുന്ന നരകത്ത് പോയിക്കൊന്നും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിച്ചവർ പണം വലിയ രീതിയിൽ ഇസ്ലാമിന് നിരക്കാത്ത രീതിയിലുള്ള പലിശക്ക് നൽകുന്നവർ ബിനാമി ഏർപ്പാടുകൾ നടത്തുന്നവർ കള്ളക്കടത്ത് നടത്തുന്നവർ ബാറുടമകളിൽ നിന്ന് കോടമേടിക്കുന്നവർ സകലമായ തോന്നിയാസങ്ങളും കാട്ടിക്കൂട്ടുക അങ്ങനെ കാട്ടിക്കൂട്ടുന്നവരെന്നും ഇസ്ലാമിക നിയമപ്രകാരം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല അതുകൊണ്ട് സ്വർഗമെന്ന ഇതൊരു സത്യമാണെങ്കിൽ യാഥാർത്ഥ്യമാണെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും ദുഷ്കരമായി തീരുന്നത് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർക്കായിരിക്കും പ്രവർത്തകരൊന്നും പറയുന്നില്ല പക്ഷേ മുസ്ലിം ഒരു വലിയ വർഗീയ പാർട്ടിയൊന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് ഇന്നലെ നടന്ന വകഫ് സംരക്ഷണ റാലിക്കകത്ത് അനാവശ്യമായിട്ടുണ്ടായിട്ടുള്ള അവിഭേകമായൊരു സമരമാണത് വകപ്പിന് എന്താ കുഴപ്പം പറ്റിയിട്ടുള്ളത് ഇസ്ലാം മതത്തിൻ്റെ എന്ത് അവകാശങ്ങളാണ് സർക്കാർ ഗവർണർക്കാന്ന് നോക്കിയൊന്നുമില്ല അനാവശ്യമായ സമരം ആ സമരത്തിനകത്ത് റാലി നടത്തിക്കോട്ടെ കുറെ ആളെയൊക്കെ കൂട്ടിയിട്ട് കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റ തോറ്റമ്പിയുണ്ട് എവിടെയും വിദ്യാഘോഷ പ്രകടനവും നടത്താൻ പറ്റിയിട്ടില്ല രണ്ടാം തവണയും ഭരണത്തിന് പുറത്ത് നിൽക്കുക അതുകൊണ്ടൊന്ന് ആളെ കൂട്ടിയിട്ടൊന്നും ഒരു റാലി നടത്തണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കുറ്റം പറയുന്നില്ല പ്രവർത്തകർക്കൊരു ആവേശം നടത്തട്ടെ പക്ഷെ തൊള്ളിത്തൊന്നി വർത്താനം പറയരുത് അദ്രഹ്മാൻ കല്ലായി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഫസ്റ്റ് പ്രായമുള്ള മനുഷ്യനാണ് അയാൾ ആ സമ്മേളനത്തിൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെക്കുറിച്ച് ഡി വി എഫ് ഐയുടെ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ട് എൻ്റെ നാട്ടത്തെ പുയാപ്പിളയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് എൻ്റെ നാട്ടിലത്തെ പു്യാപ്പിളയാണ് അതൊരു വിവാഹമല്ല അത് വ്യഭിചാരമാണ് അത് പറയാനുള്ള നട്ടല് സി എച്ച് ഹോമോയുടെ നട്ടല് നമ്മൾ കാണിക്കണമെന്ന് ഈ ഹോമോയുടെ നട്ടല് കബറടത്തിൽ പോയിട്ട് മാന്തി എടുത്തത് കൊണ്ട് കാണിച്ചു കൊടുക്കേ ആ നട്ടല് നമ്മൾ പ്രകടിപ്പിക്കണം എന്നാ പറയേണ്ടത് അതുപോലും പറയാനുള്ള മലയാളം നിശ്ചയില്ല ഈ ഞങ്ങക്ക് അത് വിവാഹമല്ലാന്ന് പറഞ്ഞ് ഇയാളെ പ്രായം ബഹുമാനിച്ചിട്ട് അത്രയും പ്രായം ഉണ്ടല്ലോ താൻ നരച്ച താടിയും നരച്ച മുടിയും ഉള്ളത് കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ അബ്ദുൾ റഹിമാൻ കല്ലായി ഒക്കെ പറയണ്ടത് പരമാറിയേ ഇമ്മാലി ഛട്ടത്തിന് മേലാജി പറയരുതിട്ടോ എന്നാണ് പറയേണ്ടത് കോളറെ പിടിച്ച് പറയണത് അത് കല്യാണമല്ല നമുക്ക് കണ്ടെത്തിയതാണ് പത്തറുപത് വയസ്സുള്ളൊരു പോത്ത് പൂന്നിനെ സംബന്ധിച്ച് പറയുക ഇന്ത്യൻ നിയമപ്രകാരം ഇവിടുത്തെ പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്ത രണ്ട് പേര് അത് വിവാഹമല്ല വ്യഭിചാരമാണെന്ന് പറയുന്നത് എന്തർത്ഥത്തില്ല വ്യഭിച്ച പിടിച്ചൊരു തൻ്റെ പാർട്ടിയിലുണ്ടോ റജീന എന്ന് പറയുന്ന പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി ഒക്കത്ത് ഒരു കുട്ടിയെ വെച്ചിട്ട് ഇന്ത്യ വിഷൻ്റെ ചാനൽ സ്റ്റുഡിയോ റൂമിലേക്ക് കയറിപ്പോയ ദൃശ്യങ്ങളൊന്നും മലയാള മലയാളക്കാരെ മറന്നിട്ടില്ല കേരളീയ സമൂഹം മറന്നിട്ടില്ല എന്നിട്ടാണ് ഇത്ര ദിവസം പറയുന്നത് അതിലേറെ അത്ഭുതം അയാൾ കുറച്ച് വയസ്സായി ഭ്രാന്താന്ന് കൂട്ടിക്കോ ആ നാറിയെക്കുറിച്ച് മുണ്ടാന്ന് നോട്ടാം കെ എം ഷാജി സാഹിബിനെന്ത് പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല കെ എം ഷാജി പറഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് വിട്ടുപോകുന്നവർ അവർ മതത്തിൽ നിന്നും ദീനിൽ നിന്നും അകന്നു പോവുകയാണ് ഓ സംഭവം കെ ടി ജില്ലയിൽ മുസ്ലിം ലീഗ് വിട്ടുപോകുന്നു സി പി എമ്മിന്റെ സംസ്ഥാന ജാഥ നടത്തിയപ്പോഴും ജാതിക്കകത്ത് ജുമായ നസ്കാരത്തിൻ്റെ സമയം ഓരോ പിന്നെ നിസ്കരിക്കേണ്ട സമയത്ത് കൃത്യമായി നിസ്കരിച്ചു കൊണ്ടുപോയിരുന്നു മാധ്യമങ്ങൾ വരെ സംപ്രേഷണം ചെയ്തതാണ് ടി കെ എംസ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉമറയ്ക്ക് പോയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു നല്ല ധീനുബോധമുള്ള മുസ്ലിമാണ് ജലീലും അങ്ങനെ തന്നെയാണ് ബി എം ഇപ്പോഴത്തെ മന്ത്രി വകപ്പിന്റെ വകഫുൾപ്പെടെയുള്ള പിന്നെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അദ്ദേഹവും അങ്ങനെ തന്നെയാണ് ദീനീബോധമുള്ള മനുഷ്യനാണ് പാരോൺ മുഹമ്മദ് കുട്ടി ഒരു പിന്നെ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു കമ്മിച്ചാരനാണ് അതിന് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം സി പി എമ്മിനകത്തുണ്ട് മുസ്ലിം ലീഗ് വിട്ടുപോകുന്നവരൊന്നും പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റാഫത്ത് സ്വർഗത്ത് പോവില്ലല്ലോ റാഫത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നില്ല മുഹമ്മദ് ഓബി സ്വർഗത്ത് പോലല്ലോ പ്രവാചകൻ മുഹമ്മദ് ഓബി മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളല്ലോ ഇവിടെ ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യന് വേണ്ടിയിട്ട് ഓടയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ അത് ആരാണെന്ന് പോലും അറിയില്ല ആ ഓടയിൽ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അതേ ഓടയിൽ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ കോഴിക്കോടുള്ള നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട് അവൻ്റെ ഉള്ളിലെ ധീനിബോധമാണ് അവൻ്റെ ഉള്ളിലെ ഇസ്ലാമാണ് അവനെ അവനും പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രേരണ നൽകിയതും അതിനിടയിൽ സ്വന്തം ജീവൻ വില ആ ചെറുപ്പക്കാരൻ ദീനും മതവും ഒക്കെ വിട്ടുപോയോ അവൻ മുസ്ലിം ലീഗുകാരനായിരുന്നില്ല അപ്പം മുസ്ലിങ്ങൾ ആരാണ് എന്ന സർട്ടിഫിക്കറ്റ് തൽക്കാലം മുസ്ലിം ലീഗ് കൊടുക്കണ്ട മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗിൽ ആരെ വേണമെങ്കിലും ചേർക്കട്ടെ എനിക്ക് ചേരാം ആർക്കും ചേരാം മെമ്പർഷിപ്പ് എടുക്കാം അതിന് മതേതര പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അതല്ലാതെ ഇമ്മാതിരി വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞു ചേർന്നാൽ ഷാജി പറഞ്ഞത് അഴീക്കോട് തോറ്റപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലകാലഭ്രമത്തുനിന്ന് മോചനം നേടിയിട്ടില്ല എപ്പോഴും അതിൻ്റെ ഒരു വിഭ്രാന്തി മാനസിക വിഭ്രാന്തി നിൽക്കുകയാണെന്നാണ് ഞാൻ കാണുന്നത് ഇല്ലെങ്കിൽ ഷാജി അങ്ങനെ അപക്വമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രസ്താവനകളൊന്നും നടത്തില്ല കെ എം ഷാജി ഞാനറിയുന്ന ഷാജി അങ്ങനെ നടത്തുന്ന ഒരാളല്ല പക്ഷേ ഈ അദ്രൈമാൻ കല്ലായി എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വന്നാൽ താടിക്കാരൻ കാക്ക അത് ചിലപ്പം ജാതി വർത്താനം പറഞ്ഞ് കണ്ണൂർ കൂടി ഇറന്നു കഴിഞ്ഞാൽ ചെക്കന്മാർ കൈകാര്യം ചെയ്യും അത് കാക്ക ഓർക്കണം കാരണം എല്ലാവർക്കും എല്ലാ സമയത്തൊന്നും വലിയ സംയമനം ഉണ്ടായിക്കണമെന്നില്ല ഞാനിപ്പോൾ അയാളെ പരന്നറിയിന്ന് വിളിക്കാത്ത ഒരു സംയമനം ഉള്ളതുകൊണ്ടാണ് പക്ഷേ എല്ലാവരും ആ സംയമനം കാണിച്ചുകൊണ്ടണമെന്നില്ല എന്നൊരു സാമാന്യ ബോധം അതുരൈമാൻ കല്ലായിക്കാക്കുണ്ടായാൽ അയാൾക്ക് നല്ലത്